വഞ്ചിയൂർ സബ് ട്രഷറി തട്ടിപ്പ് കേസ് പ്രതി മുൻപും പണം തട്ടിയെടുത്തെന്ന് വ്യക്തമായതോടെ ട്രഷറികളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ ദ്വിതല സംവിധാനമുണ്ടായിട്ടും ട്രഷറിയിൽ നിന്ന് 74 ലക്ഷം രൂപ നഷ്ടമായ കാര്യം 3 മാസത്തോളം അറിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. ട്രഷറി സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ പലതും നടപ്പിലാക്കുന്നുമില്ല. വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നിന്ന് ബിജുലാൽ 2 കോടി രൂപ തട്ടിയെടുത്തത് തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞാണ് ധനമന്ത്രി തോമസ് ഐസക് ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. ട്രഷറികൾക്കുള്ള ദ്വിതല സുരക്ഷാ സംവിധാനം തട്ടിപ്പുകൾ ഉടൻ കണ്ടെത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. കാശാണ് ഇങ്ങനെ എടുത്ത് മാറ്റുന്നതെങ്കിൽ ഡേ ബുക്ക് എന്ന് പറഞ്ഞുണ്ട്, അതിൽ വരവും ചെലവും ഒക്കത്തില്ല. നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എല്ലാ ആഴ്ചയും ഓരോ ട്രഷറിയിലെയും അക്കൗണ്ടുകൾ AG പരിശോധിക്കുന്നുണ്ട്, അവിടെ കണ്ടുപിടിക്കും. എന്നാൽ April 23 മുതൽ May 18 വരെ പലതവണയായി ബിജുലാൽ 74 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടും അറിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ചയാണ്. ധനമന്ത്രി തന്നെ അവകാശപ്പെട്ട 2 തരം പരിശോധനയിലും ഇക്കാര്യം കണ്ടെത്തിയില്ല. ജില്ലാ ട്രഷറികളിൽ കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി ജില്ലാ കോർഡിനേറ്ററും അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. സുരക്ഷയുടെ ഭാഗമായി കോർഡിനേറ്ററെ 12 മാസത്തിലൊരിക്കലും അഡ്മിനിസ്ട്രേറ്ററെ 6 മാസത്തിലൊരിക്കലും മാറ്റി നിയമിക്കണമെന്ന് ട്രഷറി ഡയറക്ടർ മുമ്പ് സർക്കുലർ ഇറക്കിയിരുന്നു. എന്നാൽ ജില്ലാ ട്രഷറികളിൽ ഒന്നിലും ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും സോഫ്റ്റ്വെയർ പാളിച്ചകൾ അടിയന്തരമായി പരിഹരിക്കുകയും ചെയ്താലേ സംസ്ഥാന ഖജനാവിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനാകൂ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.